സ്വാഗതം വെള്ളരിക്ക പട്ടണത്തിലേക്ക്. വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകനെ എത്തിയിരിക്കുന്നു. വെള്ളരിക്ക പട്ടണത്തിലേക്ക് വരുന്നു ഈ ആഴ്ചയിലെ പ്രധാന തട്ടിപ്പ് തരികിട വളച്ചൊടിച്ച വാർത്തകൾ. സാധാരണ വല്ല ബിജി ബാലി പോലെ, ഗോപി സുന്ദർ പോലത്തെ ആരെങ്കിലും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കിയെന്നല്ലേ ഏകദേശം അതിന്റെ ഒരു പൂമരം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടല്ലേ? അതെ, ഏകദേശം അതിന്റെ ഒരു ചായവിലാണ് ചായവ. ആ പാട്ട് തന്നെയല്ലേ ഇത്? ദാ എന്റെ കയ്യിലേക്ക് നോക്കൂ, ഇതാണ് ജലം, ഇതാണ് ജീവൻ, ഇതാണ് ലോകം. ഈ ജലം പാഴാക്കല്ലേ, ലോകത്തെ നശിപ്പിക്കല്ലേന്ന് എന്താണല്ലേ അവന്റെ അവനെ സമ്മതിക്കണോട്ടവന്. അവനെ സമ്മതിക്കണോന്ന് തന്നെയാണ് അവന്റെ അപ്പനും പറയണത്. ഭാവിയിൽ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ളതാണ് എസ് എസ് എൽ സി പരീക്ഷ. അയ്യോ, ഭാവിയിൽ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ളതല്ല എസ് എസ് എൽ സി പരീക്ഷ. പിന്നെ ഭാവിയിൽ നമ്മൾ ഏത് സ്വാശ്രയ കോളേജിന്റെ ഇടിമുറി കയറി ഇടി കൊള്ളണമെന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ളതാണ് എസ് എസ് എൽ സി പരീക്ഷ. ദേശീയപാതയും സംസ്ഥാന പാതയുടെ അടുത്തുനിന്നൊക്കെ മാറ്റാൻ പറഞ്ഞല്ലോ. അതെ, അപ്പോ സർക്കാർ പിന്നെ ഇത് ഇങ്ങോട്ട് മാറ്റും. അതെവിടെ വേണമെങ്കിലും വെച്ചോട്ടെ, നമ്മുടെ വീടിന്റെ അടുത്ത് പാടില്ല. പക്ഷെ ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങടെങ്കിലും മാറ്റാനൊരു സ്ഥലം വേണ്ടേ? ഒരു ഐഡിയ ഉണ്ട്. അതായത് ഈ പെട്ടി ഓട്ടർഷയില് കപ്പ കപ്പ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ കണ്ടിട്ടില്ലേ? എന്തായിരിക്കും ഓർഡർ ഇടാൻ പോണത്? അരേ പ്യാരി ദേശവാസിയോ, ആജ് ആട്ട് തക് ബജേ ഇസ് ദുനിയാ മേ കോയി കണക്ക് നഹീ ജാതാ ഹേ. എന്ന് വെച്ചാൽ 1500 ഒക്കെ പിൻവലിച്ചില്ലേ, അതുപോലെ കണക്ക് അങ്ങോട്ട് പിൻവലിച്ചെന്ന് പിള്ളേരുടെ ഒടുക്കത്തെ കൈയടിയായിരിക്കും ഇത് കേൾക്കുമ്പോ. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും. ഒരു നിമിഷം, ബാക്കി ഞാൻ പറയാം. പാട്. കാടൽപ്പം പോയാലും കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ പാട്ട്. അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെ. ഈ വളച്ചൊടിച്ച വാർത്തകളുടെ വിശദാംശങ്ങൾക്കായി തുടരുക വെള്ളരിക്ക പട്ടണത്തിൽ ബിഗ് ബിക്കും മുരുകനുമൊപ്പം. ഇത് റേഡിയോ മാംഗോ. നാട്ടിലേക്കും പട്ടണം.